വെൽക്കം ടു ദി ഷോ. സോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ്. ഇവിടെ കുറേ പുതിയ ബോട്ടം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. ബോട്ടം സെറ്റുകളിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു പലാസോ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന പലാസോയുടെ ഒരു കളർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബേജ് കളറാണ്. അതിൽ ഒരു ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് കൊണ്ട് ഒരു ലൈനിങ് പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല ലുക്കിലുള്ള ഒരു പലാസോ സെറ്റാണ്. നിങ്ങൾക്കൊരു ഫംഗ്ഷന് പാർട്ടിക്കൊക്കെ പോകാൻ നേരത്ത് നിങ്ങളുടെ ട്രഡീഷണൽ വിയറുകൾക്ക് മസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് വരുന്നത്. ഇനി ഈ ഒരു പലാസോയുടെ പ്രത്യേകത, സാധാരണ പലാസോസ് എന്ന് പറയുമ്പോൾ അരഭാഗത്തായിട്ട് ചിലപ്പോൾ ഇലാസ്റ്റിക് വരാറുണ്ട് അല്ലെങ്കിൽ വള്ളിക്കെട്ടായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ വന്നിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കിടന്നോളും. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട, എക്സ്ട്രാ ലൈനിങ്ങുകളൊന്നും തന്നെ വരുന്നില്ല. ഇത് വളരെ ഫ്ലേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലെഗ്ഗായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഏകദേശം മുകളിലും താഴെയും ഒക്കെ സെയിം ആയിട്ടുള്ള സൈസിലാണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് വിടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പലാസോകളാണ്. അപ്പോൾ കുറേ പലാസോ മോഡൽസൊക്കെ ഇവിടെ ഈ ഒരു ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ടി അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു പലാസോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വേറൊരു അടിപൊളി ഒരു ബോട്ടോ ആണ്. ഇതിനെയാണ് സിഗരറ്റ് പാൻസ് എന്ന് പറയുന്നത്. അതായത് മുട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നല്ല ടൈറ്റായിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ സിഗരറ്റ് പാൻസ് എന്ന് പറയുക. ജീൻസുകളിൽ തന്നെ സിഗരറ്റ് ജീൻസുകളുണ്ട്. കുറച്ചുകൂടി ഫാഷനായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. നമുക്ക് കുർത്തയുടെ ഒപ്പം അതുപോലെ തന്നെ സ്ലിറ്റുള്ള കുർത്തകളുടെ ഒപ്പം ആയിരിക്കും ഇത് കൂടുതലായിട്ട് ചേരുന്നത്. ഫ്രണ്ട് സ്ലിറ്റോ അല്ലെങ്കിൽ സൈഡ് സ്ലിറ്റോ ഉള്ള കുർത്തകളുടെ ഒപ്പം ആയിരിക്കും ഇങ്ങനത്തെ പാൻറ്റുകൾ കൂടുതലായിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ടോപ്പൊക്കെയാണ് കുറച്ചുകൂടെ ഇറക്കമുള്ളതായിട്ടുള്ള ഒരു നീലത്തിന് മുകളിൽ വരുന്നതായിട്ടുള്ള ടോപ്പുകളുടെ ഒപ്പം അതുപോലെ തന്നെ അംബ്രല്ല ടോപ്സിനോടൊപ്പം കുർത്തകളുടെ ഒപ്പം ചുരിദാറിൻ്റെ ടോപ്സുകളോടൊപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈവൻ ചുരിദാറിൻ്റെ പാൻറ്റിന് പകരം ഈ ഒരു പാൻറ്റ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. ഈ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിന് രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ്സുകളുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒരു വലിയ സൈസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഇത്ര ടൈറ്റ് ആയിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള സൈസിൽ എടുക്കുമ്പോഴാണ്. ഇതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫിറ്റായിട്ട് നല്ല ബോഡിയോട് നന്നായിട്ട് ഇറുകി നിൽക്കുന്നതായിരിക്കും. ഇന്ന് കരുതി ഭയങ്കര ഇറിറ്റേഷൻസ് എന്ന് തോന്നുന്നില്ല, ഇറുകി നിൽക്കുന്നതുകൊണ്ട് നല്ല ഷേപ്പിൽ കിടക്കുന്നതായിരിക്കും. ഒരു സ്കിന്നി ഫിറ്റ് ജീൻസ് കിടക്കുന്ന പോലെ തന്നെ നല്ല ഷേപ്പിൽ നല്ല ഭംഗിക്ക് കിടക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരുപാട് വില വരുമോ, ഒരു 500-നൊക്കെ പോകുമോ, ഒട്ടുമില്ല, വെറും 349 രൂപ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ജഗ്ഗിങ്സ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് ജഗ്ഗിങ്സ് അല്ല. ലൈക്രാ പാൻസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ സ്പാൻഡെക്സ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്, ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ സെൻറ്റർ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതായ പാൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ഷേപ്പിൽ അത് ഒട്ടിക്കിടക്കും. റേറ്റ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്. വെറും 499 രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇനി നമ്മൾ വേറെ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പലാസോ തന്നെയാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു പ്ലീറ്റ്സ് ആണ്. കണ്ടില്ല, ഇങ്ങനെ തെരുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നല്ല ഫ്ലെയർ ഉള്ളതാണ്, നന്നായിട്ട് വിടർന്ന് കിടക്കും. ഇതിൻ്റെ ഒരു അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇങ്ങനെ ലൈനിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നിഴലടിക്കൂ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി എക്സ്ട്രാ ആയിട്ട് വേറെ എന്തെങ്കിലും അടിയിലിടണോ അങ്ങനെയുള്ളൊരു ചിന്തയും വേണ്ട. നമുക്ക് ഇതിൻ്റെ ലൈനിങ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെയായിട്ട് ഇലാസ്റ്റിക്കാണ്.
ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നേരത്ത് പൊതുവെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെയാണ് ഇതിൻ്റെ ഡിസൈനിങ്ങിൽ വന്നിരിക്കുന്നത്. പൊതുവെ നമ്മൾ സാരി കൊടുക്കാൻ നേരത്ത് നമുക്ക് കലങ്കാരി മോഡലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഏകദേശം ആ ഒരു ഫീൽ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഫ്ലോറൽ ഡിസൈനൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഒരു ടൈപ്പ് അങ്ങനെയാണ്. ഇനിയിപ്പോൾ വേറെ തരത്തിലുള്ള ഡിസൈനുകളും മോഡലുകളും എല്ലാം തന്നെ ഈ ഒരു പലാസോ സെറ്റിൽ തന്നെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈനും അല്ലെങ്കിൽ ഈ ഒരു കളർ പാറ്റേണിലും മാത്രമല്ല, കാരണം ചില പലാസോസൊക്കെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കളർ പാറ്റേണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവാറുള്ളൂ. പക്ഷേ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളിലും അതുപോലെ തന്നെ മോഡലുകളിലും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിക്ക് എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു സ്കേർട്ടൊക്കെ ആയിട്ട് തോന്നും. ഇനി ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ റേറ്റാണ്, ഒരുപാട് പൈസ ഒന്നുമില്ല. 499 രൂപയാണ് ഈ ഒരു പലാസോയുടെ റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് രണ്ട് പലാസോ നോക്കിയായിരുന്നു. അപ്പോൾ ആദ്യത്തേത് കുറച്ചും കൂടി ഒരു ക്ലാസിക് ആൻഡ് ട്രഡീഷണൽ വിയറിനായിട്ട് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ ഇത് കുറച്ചൊരു വെസ്റ്റേൺ ആൻഡ് മോഡേൺ വിയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബോട്ടം കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയും ഐ ആം സാനിങ് ഓഫ് സാൻഡ്ര.